Panda, 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 panda. I got broads in Atlanta. Chips with the me in the family. Credit cards and scammers. Hitting the licks in the band. Legacies. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വാണ്ട ടെക്കിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറച്ച് കാലമായി ഉണ്ടാവും, കാരണം നമ്മുടെ CBSE 10th എക്സാമൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ബിസി ആയിരുന്നു. എന്താ പറയുക, ജയിക്കണ്ട എങ്ങനെയൊക്കെ. അപ്പോൾ ഞാനും നമ്മുടെ മുബിയും കുറച്ച് കാലം പഠിക്കുകയായിരുന്നു ഇന്നിട്ട്. അപ്പോൾ പരീക്ഷ കഴിഞ്ഞു, അപ്പോൾ കുറച്ച് വീഡിയോസ് കൂടി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ തമ്പിനേല് കണ്ടുണ്ടാവുമല്ലോ, നമ്മളിന്ന് ഞാവിൽ വെച്ചിട്ട് കുറച്ച് സ്പെഷ്യൽ ഐറ്റങ്ങളാണ് നമ്മൾ ട്രൈ ചെയ്യാൻ നോക്കുന്നത്. നമ്മൾ ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല, ട്രൈ ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു ഞാവലിൻ്റെ ഒരു ഞാവലൊക്കെ ഉള്ള ഒരു പറമ്പിലാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള. ഇവിടെ ഒരു 1, 2, 3, 4 ഞാവൽ മരങ്ങളൊക്കെ കാണാനുണ്ട്. പിന്നെ ഇവിടെ ആകെ ഞാവൽ വീണ് കിടക്കുന്നുണ്ട്. നല്ല ഫ്രഷാണ്, അന്ന് രാവിലെ വീണതാണ്. കാരണം കേടുകളൊന്നും അത്രയില്ല, അടിപൊളിയായിട്ട് നല്ല ഉണ്ട സാധനങ്ങൾ കിടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മളിവിടെ വന്നപ്പോഴും ഇതാ ഇവിടെ ഒരു ചേട്ടൻ പറമ്പൊക്കെ തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് നോയ്സി ആണ്. അപ്പോൾ എന്തായാലും വീഡിയോ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് വീഡിയോ എടുക്കാം. എന്താ അതിൻ്റെ ഹെൽപ്പ് ഞാൻ ഇതാ മുബിനോട് വിളിക്കുകയാണ്, ഈ ക്യാമറ വെച്ചിട്ട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഞാവിൽ ഇറക്കിയിട്ട് നമുക്ക് ഞാവിലായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ചെയ്ത് പൊളി സാധനമാക്കണം വീഡിയോ. അപ്പോൾ നമ്മൾ ഞാവിൽ ഇറക്കിയിട്ട് വരാം. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് ആവശ്യത്തിനുള്ള ഞാവല് നമ്മള് പറമ്പിന്ന് പറക്കിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു കവറ് പകുതി കവറ് നമ്മള് പറക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അധികം പറക്കിയിട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ ഭയങ്കര വിറ്റാണ്, നമ്മളിവിടെ പറക്കുമ്പോഴാണ് അവിടെ വീഴുക. അപ്പൊ നമ്മൾ അങ്ങോട്ട് ഓടും, ഇപ്പൊ ഇങ്ങോട്ട് ഓടും. അങ്ങനെ കുറച്ച് നല്ല നോക്കിയിട്ട് അടിപൊളിയായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഇത് വെച്ചിട്ട് ഓരോ അടിപൊളി സാധനമാണ് നമ്മൾ ട്രൈ അടിക്കാൻ നോക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ മുബി പറഞ്ഞിട്ടുള്ളത് ഞാവലായിട്ട് ഒരു ഷെയ്ക്ക് അടിച്ചോക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, ഞാവലായിട്ട് ഷെയ്ക്ക് അടിച്ചാൽ എങ്ങനെ ഉണ്ടാവും നോക്കാലും. പിന്നെ കുടിക്കാൻ പറ്റുമെന്ന് നോക്കാം. എല്ലാം ഷെയ്ക്കും നമ്മൾ കുടിച്ചിട്ടുണ്ട്. പിന്നെ ഞാവലായിട്ട് ഷെയ്ക്ക് അടിച്ചിട്ട് നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അപ്പം നമ്മൾ നേരെ ഞാവൽ ഷെയ്ക്ക് അടിച്ചോക്കാൻ പോവാണ്. പിന്നെ ബാക്കിയുള്ളത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒരു എന്താ പറയുക, വീഡിയോ നമ്മളൊന്ന് കളറാക്കും അത്ര. അപ്പം നമ്മൾ ഇത് ഫുള്ളൊന്ന് കഴുകി ഫ്രഷ് ആക്കണം. നമുക്ക് ആ പറമ്പിലൊക്കെ ഇടുന്നതല്ലേ, എന്തെങ്കിലും ചെയ്ത് ഫ്രഷ് ആക്കട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതിൻ്റെ കുരു കളഞ്ഞിട്ട് നമ്മൾ നേരെ ജാറിക്ക് തട്ടണം. അപ്പം ഞങ്ങൾ ഫുള്ള് കുരു ഒന്ന് ഇരുന്ന് കളയട്ടെ കേട്ടോ. അപ്പം ഫ്രണ്ട്സ്, നമ്മളിത് ആ കുരുക്ക് കളഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിട്ട് മറ്റേ പഴം മാത്രമാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഷെയ്ക്കാണ് അടിക്കണമെങ്കിലും ഇതിൻ്റെ ചെറിയൊരു മിക്സ്ചറ് കിട്ടിയിട്ട് ഷെയ്ക്കിൻ്റെ കൂടെ ഒഴിക്കാനുള്ള ഒരു പ്ലാനാണ്, കട്ടപ്പാടിൻ്റെ കൂടെ അടിക്കാനുള്ള പ്ലാനാണ്. അങ്ങനെയാണ് ഇവിടുത്തെ ഇൻ്റെ ഉമ്മൊക്കെ പറഞ്ഞത്. അങ്ങനെ അടിച്ചാൽ മതി എന്നാണ് പറയുന്നത്, എല്ലാ ചിങ്ങിൻ്റെ കറ വരും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നൈസായിട്ട് ഇതിലിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ആ അത് മതി. എന്നിട്ടിതാ ഇത് അടിച്ചെടുത്തിട്ട് ഇതൊരു ഒരു ജ്യൂസ് പോലെ ആക്കിയിട്ട് എന്നിട്ട് കട്ടപ്പാലിലിട്ട് അടിക്കാനുള്ള പ്ലാനാണ്. അപ്പം നമുക്ക് അടിക്കാം. അപ്പം നമ്മളിതാ ഈ സാധനം ജ്യൂസ് പോലെ ആക്കിയിട്ടുണ്ട്. ഇനി കട്ടപ്പാല്, കട്ടപ്പാല് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വെള്ളം പോലെ ആയിട്ട് കുറച്ചായി നമ്മൾ മേടിച്ച് വെച്ചിട്ട് ഇതൊക്കെ അടിക്കണ വരെ ഇരുന്നില്ലേ. അപ്പോൾ കുറച്ച് വെള്ളമായിട്ട് എന്നാലും വേണ്ടിയില്ല, സാമ്പത്തികം ഇനി മേടിക്കാനില്ല. കുറച്ച് കട്ട കൊണ്ടുള്ളില് കട്ടുണ്ട്. ഇനി നമ്മൾ മെറിബോയുടെ ഒരു 10 രൂപയുടെ 3 ഐസ്ക്രീം മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ കുറച്ച് ഒരു ഗ്ലാസ്സിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പൊ പഞ്ചസാര നൈസായിട്ട് തട്ടി കൊടുക്കണം. ഇനി നമുക്ക് കുറച്ച് ബൂസ്റ്റ്. എന്നിട്ട് നമ്മൾ ഇത് ബാക്കിയുള്ളത് നമ്മൾ എടുത്തു വെച്ചേക്കാണ്. ക്ലാസ്സിന് മേലൊക്കെ വെതറിയിട്ട് പെട്ടക്കാച്ചിട്ട്
അപ്പൊ ഏകദേശം നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നും വെച്ചിട്ട് അടച്ചു നോക്കി നോക്കാം. അപ്പൊ ഫ്രണ്ട്സ് നമ്മളിതാ നൈസായിട്ട് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാണ്. അപ്പൊ ഇത് ഷെയ്ക്ക് മാതിരി ഒന്നല്ല, ഒരു വെള്ളം രീതി ആയിട്ട് ജ്യൂസ് പോലെ ആയിട്ടുണ്ട് ഇത്. അപ്പൊ നമുക്ക് ഇനി ഇതൊരു ഗ്ലാസ്സിലൊക്കെ കുറച്ച് ഡെക്കറേറ്റ് ഒക്കെ അടിച്ചിട്ട് കുടിച്ചു നോക്കി നോക്കാം. ഇത് അത്യാവശ്യം ഒരു മൂന്ന് നാല് ഗ്ലാസ്സിലൊക്കെ ഉണ്ട് തോന്നുന്നു. നോക്കി നോക്കാം നമുക്ക്. അപ്പൊ ഫ്രണ്ട്സ് നമ്മളിതാ ഇതൊക്കെ രണ്ട് ഗ്ലാസ്സിലൊന്ന് ഒഴിച്ചിട്ട് നൈസായിട്ട് നോക്കി നോക്കാം. അത് ടെസ്റ്റ് അടിച്ചു നോക്കി നമുക്ക് ബാക്കിയുള്ള ഇത് നമ്മള് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ജ്യൂസ് നമ്മൾ അടിച്ചില്ലേ, ആ ജ്യൂസ് വെറുതെ ഒരു ഫ്ലേവർ തന്നെ, ഇതിന്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിട്ട് മേലെ ബാക്കി നമുക്ക് ബൂസ്റ്റ് മേലെ ഇങ്ങനെ നെയ്സായിട്ട്. ഇനി നമുക്ക് ടെസ്റ്റ് അടിച്ചോണ്ട പരിപാടിയാണ്, നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ചു. അപ്പൊ നമ്മൾ രണ്ടാളും കൂടിയിട്ട് അടിച്ചു നോക്കാൻ പോവാണ്. ഇന്ന് പറയാം ക്യാമറ ഭക്ഷണം കുഴപ്പമൊന്നുമില്ല. അതിന്റെ മറ്റേ പഠിച്ച ഒരു കറ ഉണ്ടാവും, ആ ഒരു കറ ഉണ്ട്, ഇത് നല്ലതാവും ശരീരത്തിലൊക്കെ, അങ്ങനെയാണ് കേട്ടത്. പിന്നെ ബൂസ്റ്റിന്റെ ഐസ്ക്രീമിന്റെ നല്ല ചോയ എടുക്കുന്നുണ്ട്. നല്ല സാധനം, കുഴപ്പമൊന്നുമില്ല, ട്രൈ അടിച്ചു നോക്കാം എല്ലാവർക്കും. നമ്മളിത് ഇങ്ങനെ ചെയ്ത് നോക്കിട്ട് പറഞ്ഞപ്പോഴേ വീട്ടിൽത്തോരൊക്കെ പറഞ്ഞത് ചെയ്യണ്ട, മേലെ ഇങ്ങനെ പാള കെട്ടി കിടക്കും, ഇതിന്റെ കറ കെട്ടി കിടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആകെ സെഡാക്കിണ്ടെന്നാണ്. അപ്പൊ ഇതിപ്പൊ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ അടിച്ചു നോക്കിയപ്പോ യാതൊരു ഇത് പ്രശ്നമില്ല. ഒരു കറി ഒന്നും കാണാനൊന്നുമില്ല, കുടിക്കാൻ രസമുണ്ട്. അപ്പൊ ഞങ്ങൾ തീർത്തിട്ട് ബാക്കിയായിരുന്നു. അപ്പൊ ഫ്രണ്ട്സ് അവിടെ വീഡിയോ പക്ക കളറായിരുന്നില്ലേ, സംഭവം ഷെയ്ക്ക് പക്ക കളറായിരുന്നു കേട്ടോ. കാരണം എന്താ പറയാ, നമ്മള് വിചാരിച്ചതിനും അടിപൊളിയായി. നമ്മള് കുടിച്ചു നോക്കിയപ്പോ എല്ലാരും പറഞ്ഞത് കളറല്ല ഈ ഞാവലിന്റെ ഈ ചോയൊക്കെ വന്നിട്ട് ആകെ ഇതാവും പറഞ്ഞിട്ട് എല്ലാരും പറഞ്ഞപ്പോ നമ്മൾ ആകെ സെഡായിരുന്നു വീഡിയോയുടെ ഇടയില്. പിന്നെ കുടിച്ചു നോക്കിയപ്പോഴാണ് പക്ക അടിപൊളി. അപ്പൊ നമ്മളെ പറഞ്ഞവരോടും എല്ലാവർക്കും ഒരു തുള്ളിച്ച് തുള്ളിച്ചെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇത് കറ ഉണ്ട് പറഞ്ഞവർക്ക്. അപ്പോ വീഡിയോ കളറായി എന്ന് വിചാരിക്കണു. അപ്പൊ അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തായാലും. പിന്നെ അടുത്ത വീഡിയോസ് സ്കൂളൊക്കെ പൂട്ടിയില്ലേ, അപ്പൊ ചടപടച്ചിട്ട് വീഡിയോസ് കയറും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടോ, മോശമാവില്ല. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും എന്റെ പേരിലും മുകളുടെ പേരിലും ഒരു ബിഗ് ബൈ.